ഹായ് ഫ്രണ്ട്സ്, കുരുതു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തോബിയാസ് കാർലം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിന്നറാക്കാം, വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. കൊത്തുപത്തിരി മാട്ടിറച്ചിയും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വെക്കാം. എല്ലാവരും കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, ബീഫായിട്ട് അങ്ങനെ പലതും കൊത്ത്, എന്താ പറയുക, നമ്മളുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൊത്തുപത്തിരി നമുക്ക് ആട്ടിറച്ചിയും കൂടി ഒരു കലക്കലക്കിയാലോ. അപ്പോൾ നമുക്ക് ആട്ടിറച്ചി നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് റെഡിയാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക, അത് പ്രത്യേകം നോക്കുക. എന്നിട്ട് നമുക്ക് ഒരു വെറൈറ്റി ഇതാ, ഒരു 15 പത്തിരി ഞാൻ എങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത്, എന്നിട്ട് ചെറുതാക്കി നുറുക്കിയിരിക്കുന്നത് സ്റ്റീം ചെയ്ത പത്തിരി. അത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഒരു 6 സവോള ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ചെറിയുള്ളി ഒരു 10 എണ്ണം, അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയും പച്ചമുളകും. അപ്പോൾ ഇത്രയും സംഭവം ഉണ്ടായ കൊത്തുപത്തിരിയും ആട്ടിറച്ചിയും ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ഹെവീൻ്റെ ആയിക്കോട്ടെ. നമ്മളെന്നും കഴിക്കണമെന്നല്ല ആട്ടിറച്ചി, അപ്പോൾ അതായിക്കോട്ടെ. അപ്പോൾ നമ്മളിതേ ഒരു 10 പച്ചമുളക് കുനുകുനുന്നനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഒരു 5 തക്കാളിയും കുനുകുനുന്നനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊത്തുപത്തിരിയും ആട്ടിറച്ചിയും, ആട്ടിറച്ചിയും കൊത്തുപത്തിരിയും. അപ്പോൾ നമുക്ക് ഒന്ന് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ്, ഇപ്പോൾ നിങ്ങൾക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പത്തിരി നമ്മളെ ആളനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടാം കുറയ്ക്കാം. ഞാൻ പറയാം, പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളത് ആവിയിൽ സ്റ്റീമിൽ വേവിച്ചെടുക്കണം. പത്തിരി ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്റ്റീമിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വലിയത്, വലിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ കുനുകുനുന്നനെ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒറ്റയ്ക്ക് വിടിച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവം ശരിയായിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് ഉണ്ടായി, എപ്പോഴാ പെട്ടെന്ന് പരിപാടി കഴിയും നമ്മുടെ. അപ്പോൾ നമ്മളുടെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മറക്കരുത് ബെല്ലൈക്കൺ അടിക്കുക. എൻ്റെ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ബെല്ലൈക്കൺ അടിക്കണം, മറക്കരുത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്ക് ഇനി മസാലയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ കൊച്ചു കുട്ടികൾക്കും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലെല്ലാം ഒന്നുമില്ല, അപ്പോൾ മാംസം മാത്രം ആട്ടിറച്ചിയിൽ എടുത്തിരിക്കണം. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ നമ്മുടെ ചട്ടി, എന്തായാലും പാത്രം, നമുക്ക് ഇതിലേക്ക് ഒരു 4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യോ, എന്തോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറുതാക്കി കുനുകുനുന്നനെ എരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഒന്ന് ഒരു 1/4 ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചെരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സംഭവം എന്തായാലും ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചുവന്നുള്ളി എന്ന് പറയും, പിന്നെന്താ ഉള്ളിയുടെ പേര് എനിക്കറിയില്ല, മറ്റേ പല വിധത്തിൽ പറയുന്നുണ്ടാവും. പിന്നെ കുനുകുനുന്നനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അവനെ ഒന്ന് വഴറ്റുക. നമുക്ക് ഒരു 1/4 ഭാഗം നമ്മൾ വഴറ്റി റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ സവോളയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. പച്ചമുളക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇടരുത്, കാരണം വഴറ്റുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമച്ചിട്ട് നമുക്ക് നിൽക്കില്ല കേട്ടോ. പ്രത്യേകം പറയാം, നമുക്ക് ചുമയും ബഹളവും വയസ്സായ ഒരു വീട്ടിലുണ്ട്, കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ചീത്ത പറയാൻ നിൽക്കും, അവതിനും നിൽക്കണ്ട. തക്കാളിക്കൊപ്പം നമുക്ക് പച്ചമുളക് കുനുകുനുന്നനെ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന തക്കാളിയും കുനുകുനുന്നനെ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന പച്ചമുളകും അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ട് പേസ്റ്റ് മാതിരി നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ കുക്കറിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതുപോലെ ഗരം മസാല ഇട്ട് നമ്മുടെ കുക്കറിൽ ആട്ടിറച്ചി വെന്ത് നമ്മൾ മാംസം മാത്രം എടുത്ത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. എല്ല് പാടില്ല, വയസ്സായ ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് പ്രശ്നമാകും. അപ്പം നമ്മുടെ മസാല ആവശ്യാനുസരണം നമുക്കിതാ നമ്മൾ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ആവശ്യാനുസരിച്ച് നമുക്ക് അതുപോലെ നമ്മളുടെ മട്ടൻ മസാല 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യാനുസരണം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം. അതൊന്നും മുരിഞ്ഞു വന്നോട്ടെ, ഒരു വിരോധമില്ല, ഒന്നും മുരിഞ്ഞോട്ടെ, വിരോധമൊന്നുമില്ല. അന്ന് നിന്നിട്ട് നമുക്കിതാ നമ്മുടെ ഇറച്ചി, നമ്മുടെ മട്ടൻ സംഭവം റെഡി ആയിട്ടുണ്ട്. അവനും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വെളുത്ത് കാണുന്നത് നെയ്യാണ്, അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും ഒരു വഴിക്ക് പോകല്ലേ, അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി അരിയണം. അരിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആട്ടിറച്ചി ബദലെ നമ്മൾക്ക് കോഴി ഇറച്ചിയാവാം, എല്ലുണ്ടാവരുതെന്ന് മാത്രം. പോത്തിറച്ചിയാവാം, എല്ലുണ്ടാവരുതെന്ന് മാത്രം. അതാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കുട്ടികളെ വയസ്സായിരുന്നെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി
നമ്മൾക്ക് നമ്മൾ പകുതി സവാള ഇതിലിട്ടിട്ടുള്ള കുനുകുനുന്ന ചെറുതാക്കി അരിഞ്ഞ സവാള നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സവാള പ്രത്യേകം വെച്ചാൽ പകുതി വേവ സവാള പാടുള്ള നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കറുമുറു കറുമുറു ഇങ്ങനെ ചെറുതായിട്ട് കടിക്കണം. എന്നാൽ പച്ച ഒരു കൊത്തുണ്ട്, പച്ച സ്മെല്ല്, അത് പൂവും വേണം, അത് മറക്കരുത്. എന്നിട്ട് നമുക്കിതിലൊന്ന് ഇടയ്ക്ക് ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പച്ചയുടെ ഒരു സ്മെല്ല്, ഒരു കുത്ത് സ്മെല്ലുണ്ട്, അത് പോയി കിട്ടും. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന നമ്മുടെ മെയിൻ സാധനം ഇതാ പത്തിരി രംഗത്ത് വന്നു. പത്തിരി അതിലിട്ട് പതുക്കുന്ന ഇടയ്ക്ക് കൊടുക്കാം. അപ്പോൾ അധികം കുഴഞ്ഞു പോയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വിടർത്തി വിടർത്തി ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് നമ്മൾ അവനെ ഉപയോഗിച്ചെടുക്കുക. ഒരു നല്ല അടിപൊളി ടേസ്റ്റ്, യാതൊരു സംശയവുമില്ല. ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരെങ്കിൽ ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഡിസ്ലൈക്ക് അടിക്കാം. അപ്പോൾ മൻ്റെ പറയാം, അഭിപ്രായം പറയാം. എൻ്റെ വീഡിയോകളിലൊന്നും ആരും ഒന്നും കമൻ്റ് ഒന്നും പറയുന്നില്ല. അപ്പോൾ പറയാൻ പറ്റുന്നവർക്ക് പറയുക, ചെയ്യുക, എഴുതുക, ലൈക്ക് അടിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കൂടുതൽ എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ എല്ലാവരും ക്ഷമിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ തുടങ്ങി വെച്ചൊരു വീഡിയോ ആണ്, അപ്പോൾ നമ്മൾ ഒരു ചാനലാണ്, അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങളിലേക്ക് എല്ലാവരുടെയും സഹായം വേണം, പ്രത്യേകം പറയണം. അപ്പോൾ നല്ല ലഞ്ചും ഡിന്നറൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്, ഇനി പാത്രത്തിലിടുക. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ, അല്ലെങ്കിൽ അതിഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പാലൊഴിച്ച ചായയോ പാലൊഴിച്ച കാപ്പിയോ എന്ത് വേണമെങ്കിലും ആവാം. ജ്യൂസ് വേഗം ആവാം, പെപ്സി ആവാം, മെരണ്ടയാവാം, എന്താവാം, കൂൾ ഡ്രിങ്ക്സ് ആവാം. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യണം നമ്മുടെ പാത്രത്തിൽ അങ്ങനെ വിളമ്പി. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഇവനെ ഒരു സ്പൂൺ എടുത്ത് അടിക്കണേ, ഒന്നൊന്നര സംഭവമല്ലേ, ഒരു വെടിച്ചില്ല സാധനം തന്നെ ഞങ്ങൾ പറയാം അല്ലേ. സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ വെച്ച് കഴിക്കുക, ടേസ്റ്റും ഒക്കെ അഭിപ്രായം പറയുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. കുരുത്തു ബ്ലോഗ്സിൽ ഒരിക്കലും എല്ലാവർക്കും കൂടി നന്ദി പറയുന്നു. ഓക്കെ, ഞാൻ തോബിയാസ് കാർലം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും വെച്ച് കഴിക്കണോട്ടാ, മറക്കരുത്. ഞാനിതൊക്കെ കഴിച്ചു, അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളും കഴിക്കുക. എന്തായാലും അടിപൊളി സംഭവമാണ്. ഇനി ആർക്കെങ്കിലും ഇനി താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം, കച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബൈ ബൈ.